ഹായ് ഫ്രണ്ട്, ഇന്നൊരു പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പിസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദപ്പൊടി, 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇളം ചൂടുവെള്ളം, 2 സ്പൂൺ ഓലീവ് ഓയിൽ. ഈസ്റ്റും പഞ്ചസാരയും ഉപ്പൊക്കെ മൈദയിലേക്കിട്ട് 2 സ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളം ചൂടുള്ളത് നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കാം. ഇത് പൊങ്ങി വരാൻ വേണ്ടി 1-3 മണിക്കൂർ ഇത് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നവരെ മാറ്റി വെക്കണം. പിസക്ക് ആവശ്യമായ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ 1 ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചിക്കനാണിത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ വെജിറ്റബിൾ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ്, കാപ്സിക്കം, തക്കാളി, സവാള ഇതൊന്ന് നേരിയതായിട്ട് അരിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സോസ് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി, സവാള, വെളുത്തുള്ളി ഒന്ന് വിസിൽ ചെയ്തെടുത്ത് മിക്സിയിൽ അരച്ചെടുക്ക്. 1 ഫ്രൈ പാനിലിട്ട് അതിലേക്ക് ഉപ്പും ഒറിഗാനോ ബേ ലീഫും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട് വെച്ചിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ട്രേയിലേക്ക് പരത്തി കൊടുക്കാം. ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം മാവ് നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ പരത്തിയെടുത്താൽ മതി. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അതിനുശേഷം പിസ സോസ് നന്നായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനും തേച്ച് കൊടുത്ത ശേഷം ചീസ് ഇട്ട് കൊടുക്കുക. മോസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കനും വെജിറ്റബിൾസും എല്ലായിടത്തും ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് ചീസ് വീണ്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ചീസ് ചേർത്ത് കൊടുക്കണം. ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്കും മാറ്റാം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കൺവെൻഷൻ മോഡിൽ 20 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിയുമ്പോൾ പിസ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായി മെൽട്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പിസയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.